ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോയുടെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫെസ്റ്റിവലിൻ്റെ ഒക്കെ ഒരു സീസണാണ്. എല്ലാ ഓൺലൈൻ സൈറ്റുകളും നമുക്ക് ഒരുപാട് ഓഫറുകൾ തരുന്നുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാവരും ഇപ്പോൾ ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യാൻ കാരണം. ഇതിനൊക്കെ മറയാക്കി വെച്ചുകൊണ്ട് ഒരുപാട് തട്ടിപ്പുകാർ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയൊന്നും അറിയാത്തവർക്ക് ചെറിയൊരു ഇൻഫർമേഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അവൻ നാപ്ടോളിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഞാൻ ആദ്യമേ പറയാണ്, നാപ്ടോൾ എന്ന് പറയുമ്പം ഞാൻ നാപ്ടോളുകാരും ഈ തട്ടിപ്പുകാരും തമ്മിൽ ഒരുവിധ ബന്ധമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ അവൻ നാപ്ടോളിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു, സാധനം എത്തി, അവർ യൂസ് ചെയ്തു. രണ്ട് ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം നാപ്ടോളിൽ നിന്ന് തന്നെയാണെന്നുള്ള പേരിൽ അവനൊരു ലെറ്റർ വന്നു. ആ ലെറ്ററിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരൊരു നറുക്കെടുപ്പ് നടത്തുന്നുണ്ട്, അതിൽ താങ്കളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് താങ്കൾക്ക് കിട്ടിയ പ്രൈസ് എന്താണെന്ന് അറിയാൻ താഴെയുള്ള ഒരു സ്ക്രാച്ച് ബോക്സ് ഉണ്ട്, അതൊന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കിയിട്ട് ഈ കാണുന്ന നമ്പർ, അതായത് അവർ നമ്പറും കൊടുത്തു, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ്റെ ഇത് സ്ക്രാച്ച് ചെയ്തു. സ്ക്രാച്ച് ചെയ്തപ്പോൾ മനസ്സിൽ ലെഡ് പൊട്ടലോട് പൊട്ടലായിരുന്നു. കാരണം ചെറിയ സമ്മാനങ്ങളോ ചെറിയ തുകയോ ഒന്നുമല്ല, 950,000 രൂപയാണ് അവന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ ചെയ്തു, ഉടനടി ആ കോൺടാക്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യല്ല കേട്ടോ അവൻ ചെയ്തത്. അവൻ വീണ്ടും ആ ലെറ്റർ നന്നായിട്ട് വായിച്ചു നോക്കി. അപ്പം ലെറ്റർ നോക്കിയപ്പം വിശ്വസിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൽ ഓർഡർ ഐ ഡി ഉണ്ടായിരുന്നു. അതായത് ഇവൻ നാപ്ടോളിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ സാധനം വാങ്ങിക്കുമ്പോൾ നമുക്ക് ഫോണിലേക്കൊരു മെസ്സേജ് വരുമല്ലോ, അതിൽ ഈ പ്രൊഡക്റ്റിൻ്റെ ഓർഡർ ഐ ഡി ഉണ്ടാവും. ആ ഓർഡർ ഐ ഡി ഈ വന്ന ലെറ്ററിലുണ്ടായിരുന്നു. അപ്പം അത് നാപ്ടോളുകാർക്കും ഇവനും മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. അതെങ്ങനെ ലീക്കായെന്നോ എങ്ങനെ ഈ ഫ്രോഡുകാർക്ക് കിട്ടിയെന്നോ ഒന്നും അറിയില്ല. അപ്പോൾ ആ ഒരു ഓർഡർ ഐ ഡി കൂടെ അതിൽ കണ്ടപ്പോഴാണ് അവനത് നാപ്ടോളിൽ നിന്ന് വന്നത് തന്നെയാണെന്ന് അത്രയും ഉറപ്പിച്ചത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് ഇങ്ങനെ ഇത് കാണുമ്പോഴേക്ക് വിശ്വസിക്കണമെന്ന്. ആ ഒരു ഓർഡർ ഐ ഡി കണ്ടതിൻ്റെ പേരിലാണ് അവൻ അത്രയും വിശ്വസിച്ചത്. അപ്പോൾ എന്ത് ചെയ്തു, അവൻ ആ കണ്ട കോൺടാക്ട് നമ്പറിൽ വിളിച്ചു. വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത്രയാണ് എമൗണ്ട് ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് അവൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, സാറിന് സെക്കൻഡ് പ്രൈസ് ആണ് കിട്ടിയിട്ടുള്ളത്, ഫസ്റ്റ് പ്രൈസ് വേറൊരാൾക്കാണ്. അപ്പോൾ ഞങ്ങളൊരു ഫോം അയച്ചു തരും, ആ ഫോമിൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് സാർ അയച്ചു തന്നാൽ, അതായത് ഫോണിൽ തന്നെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് സാർ അയച്ചു തന്നാൽ ഒരു 2-3 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ എമൗണ്ട് സാർക്ക് ക്രെഡിറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, അവരൊരു ഫോം അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോമിൽ ഇവൻ്റെ പേര്, അഡ്രസ്സ്, ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, ആധാർ നമ്പർ, പാൻ കാർഡ് നമ്പർ, ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ, ഇങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചത്. ഇവൻ ഇതെല്ലാം ഫില്ല് ചെയ്ത് അവർക്ക് അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ യാതൊരു കോൺടാക്റ്റും ഉണ്ടായിരുന്നില്ല. ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയേ ഒന്നും ചെയ്തിരുന്നില്ല കേട്ടോ. അങ്ങനെയൊക്കെ വിളി വരുമ്പോഴാണല്ലോ നമ്മൾ പിന്നെയും ചിന്തിക്കുക എന്തോ കള്ളത്ര ഉണ്ടല്ലോ എന്നുള്ളത്. ഇവരൊന്നുമില്ല, ഒരു കോൺടാക്റ്റും ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു 3-ാമത്തെ ദിവസമായപ്പം ഇവനൊരു മെസ്സേജ് വന്നു. മെസ്സേജ് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ 950,000 രൂപ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷേ ചില സർവീസ് എററുകൾ കാരണം അത് ട്രാൻസ്ഫർ ആവുന്നില്ല. സർവീസ് ചാർജ് അല്ല GST അങ്ങനെ എന്തോ ഒരു ചാർജ് 9,500 രൂപ നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ ഈ 950,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മെസ്സേജ് വന്നു, നല്ല ഒഫീഷ്യലായിട്ടുള്ളൊരു മെസ്സേജ് വന്നു. ആ മെസ്സേജ് കണ്ടപ്പോൾ ഇവൻ എന്ത് ചെയ്തു, ഈ ഓൾറെഡി കോൺടാക്ട് ചെയ്ത നമ്പറിലേക്ക് തിരിച്ച് കോൺടാക്ട് ചെയ്ത് നോക്കി. അപ്പോൾ അവർ പറഞ്ഞു, സാർ ഞങ്ങൾ ഇവിടുന്ന് പ്രോസസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഈ ഒരു ഇഷ്യൂ കൊണ്ടായിരിക്കും എന്നാൽ സാറിന് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവാത്തത്. അപ്പോൾ സാർ ആ എമൗണ്ട് ഒന്ന് പേ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്രെഡിറ്റ് ആയിക്കോളും, ഞങ്ങൾ ഇവിടുന്ന് അയച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സംസാരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അത്രയും എന്താ പറയുക, വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ സംസാരിക്കില്ലേ, അത്രയും സോഫ്റ്റ് ആയിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഒരു സംശയം കൊടുക്കാത്ത രീതിയിൽ, അങ്ങനത്തെ രീതിയിലുള്ള സംസാരം, നിങ്ങൾ ക്യാഷ് അയക്കൂ ക്യാഷ് അയക്കൂ എന്നൊന്നും പറഞ്ഞാൽ അവർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ബുദ്ധിമുട്ടിക്കുക ഒന്നും ചെയ്യുന്നില്ല. അതൊക്കെ കണ്ടപ്പോഴാണ് ഇവന് അങ്ങനെ ഒരു സംശയം തോന്നാതിരുന്നത്. അപ്പോൾ അപ്പോഴും ഇവൻ ക്യാഷ് അയച്ചില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവരെ കോൺടാക്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇവൻ വിചാരിച്ചു സത്യം തന്നെ ആയിരിക്കും. അങ്ങനെ അവൻ എന്ത് ചെയ്തു, ക്യാഷ് അയച്ചു കൊടുത്തു. ക്യാഷ് അയച്ചു കൊടുത്തപ്പോൾ വീണ്ടും അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവുന്നില്ല. അപ്പോൾ ഇവൻ വിളിച്ചു ചോദിച്ചു. അപ്പോഴും അവർ പറഞ്ഞത്, സാർ ഞങ്ങൾ ക്യാഷ് അയച്ചിട്ടുണ്ട്, ഇനി ഒരു സർവീസ് ചാർജായ 26,000 രൂപയുണ്ട്, അതും കൂടെ സാർ അയച്ചാലേ ക്രെഡിറ്റ് ആവുള്ളൂ, ഇവിടെ നിന്നുള്ള ഒരു സർവീസ് എറർ പോലെ കാണിക്കുന്നത്, അത് ബാങ്കിൻ്റെ ഒരു ചാർജാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ ഇത്ര എമൗണ്ട് ഒന്നും എൻ്റെ കയ്യിൽ തരാൻ വേണ്ടിയിട്ടില്ല, അത്രയൊന്നും ക്യാഷ് എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴവർ, ആണോ സാർ എന്താ ചെയ്യുക, നിങ്ങൾ എന്തായാലും അയക്കുന്ന ഒന്നുമല്ല പറയുന്നത്, വളരെ ഇതിൽ എന്താ സാർ ചെയ്യുക, ഞങ്ങളെന്നാൽ മാനേജ്മെൻറ്റായിട്ടൊന്ന് സംസാരിച്ച് നോക്കട്ടെ സാർ, സാറൊന്ന് വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ കോള് കട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ കോള് വന്നു. എന്നിട്ട് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സാർ ഞങ്ങൾ മാനേജ്മെൻറ്റായിട്ട് സംസാരിച്ചു, അപ്പം 10,000 രൂപ മാനേജ്മെൻ്റ് അടച്ചോളാം, ബാക്കി 16,000 രൂപ സാർ അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോഴും അവൻ പറഞ്ഞു, അത്ര എമൗണ്ടൊന്നും എൻ്റെ കയ്യിലില്ല. പക്ഷെ അവർ നിർബന്ധിക്കൊന്നുമില്ല, സാർ എന്തായാലും അടച്ചേ പറ്റൂ, ഇത്ര എമൗണ്ട് ഇല്ല എന്നൊന്നും പറഞ്ഞ് നിർബന്ധിക്കില്ല, സാറൊന്ന് ശ്രമിച്ചു നോക്കൂ, അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര നീറ്റായിട്ടുള്ള ഒരു ഹാൻഡിലിംഗ് ആട്ടോ. കാരണം ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിലുള്ളൊരു
ഡീലിംഗ് ആണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവൻ എന്ത് ചെയ്തു, ആ ഓക്കെ ഞാൻ നോക്കട്ടെ എന്നുള്ള കോള് കട്ട് ചെയ്തു. അപ്പോഴാണ് അവന് ക്ലിക്കായി തുടങ്ങിയത്, ഇതെന്തോ ഒരു 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 ചീറ്റിംഗ് എന്തോ സംഭവം ആണല്ലോ ഇതെന്ന്. അപ്പോഴും അവൻ വീണ്ടും ആ ലെറ്ററൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ലെറ്ററൊക്കെ നോക്കി, കാരണം ഇതൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നാപ്ടോളിൽ നിന്ന് വന്ന പോലെ തന്നെ ആ ഫോമും കാര്യങ്ങളെല്ലാം, ഞാൻ അതെല്ലാം ഇതിൽ കൊടുക്കാം കേട്ടോ. അപ്പോഴും അപ്പോഴാണ് അവന് കത്തിയത്, ഞാൻ പറ്റിക്കപ്പെടുകയാണെന്നുള്ളൊരു തോന്നൽ അവന് വന്നത് അപ്പോഴാണ് കേട്ടോ, ഇവർ വീണ്ടും ഈ ഒരു എമൗണ്ട് പറഞ്ഞപ്പോൾ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ആരോടും പറയാൻ പറ്റില്ല, കാരണം എല്ലാവരും പറയണ്ടാ കാശിൻ്റെ പുറകെ ആർത്തി മൂത്തിട്ട് കാശ് കണ്ടു പോയതല്ലേ, അങ്ങനെ സ്വന്തം കാശ് കയ്യിൽ നിന്ന് പോയതല്ലേ, അങ്ങനെയൊക്കെയാണ് പറയുക. പക്ഷെ ഇപ്പം ഞാനാണെങ്കിലും നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരാണെങ്കിലും അത്രയും വിശ്വാസത്തിൽ നമുക്ക് ഓരോ സാധനങ്ങൾ നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ നമ്മൾ വിശ്വസിച്ച് പോവും. ഈ ഓർഡർ ഐ ഡി എന്ന് പറയുന്നത് അവനും നാപ്ടോളർക്കും മാത്രമായിരുന്ന ഒരു ഓർഡർ ഐ ഡിയാണ്. അത് വെച്ചിട്ട് ഒരാൾ അവരെ പറ്റിക്കാൻ അവർക്ക് എങ്ങനെ സാധിക്കും എന്നുള്ളത് അവൻ തീരെ ചിന്തിച്ച് കാണില്ല അങ്ങനെയൊക്കെ പറ്റും എന്നുള്ളത്. അതുകൊണ്ടൊക്കെയാണ് അവ അത്രയും വിശ്വസിച്ച് പോയത്. പിന്നെ അവരുടെ ഡീലിങ്സ്, ഇവനായിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളും എല്ലാം അതിലൊക്കെയാണ് പാവം പെട്ടുപോയത്. പിന്നെ എന്ത് ചെയ്യാനാ, വേറെ നിവൃത്തിയൊന്നുമില്ല. നമ്മളിനിയിപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്ത് പുറകെ പോവാണെങ്കിലും അവർ തന്ന നമ്പറോ ഒന്നും റിയൽ ആയിരിക്കില്ലല്ലോ, എല്ലാം ഫേക്കായിരിക്കും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പിന്നെ ഇവരുടെ കോളൊന്നുമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ തിരിച്ച് വിളിച്ചപ്പം കിട്ടുന്നില്ല, പിന്നെ കിട്ടുന്നില്ല, കോള് പോകുന്നില്ല. അപ്പോൾ അവനുറപ്പായി അവൻ പറ്റിക്കപ്പെട്ടതാണെന്നുള്ളത്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫെസ്റ്റിവലിൻ്റെ സീസണാണ്, ഒരുപാട് ഓഫറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ദിവാലി വരാനുണ്ട്, ക്രിസ്മസ്, ന്യൂ ഇയർ, അങ്ങനെ ഒരുപാട് ഫെസ്റ്റിവൽസ് വരാനുണ്ട്. അതിലൊക്കെ എല്ലാ ഓൺലൈൻ സൈറ്റുകളും ഒരുപാട് ഓഫറുകൾ കൊടുക്കും, നമുക്ക് വളരെ ലാഭത്തിൽ, റിയൽ പ്രൈസിനേക്കാളും എത്രയോ ലാഭത്തിൽ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ് കിട്ടും. ഞാനും നിങ്ങളും എല്ലാവരും ഓൺലൈനിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ മറവിൽ ആരുടെ തട്ടിപ്പിലും നിങ്ങളൊന്നും പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഫോണിൽ മെസ്സേജ് വരാറുണ്ട്, ബാങ്കിൽ നിന്ന് മെസ്സേജ് വരാറുണ്ട്, ഒ ടി പി ചോദിച്ചും പിൻ നമ്പർ ചോദിച്ചും ഒരുപാട് പേര് വിളിക്കും ആരും കൊടുക്കരുതെന്ന്. അതുപോലെ നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള തട്ടിപ്പുകൾ എല്ലാം നമ്മുടെ മുന്നിലുണ്ടെങ്കിലും അതൊന്നൊക്കെ നമ്മളെ വഴി തിരിച്ചു വിട്ടിട്ട് എങ്ങനെ നമ്മുടെ വിശ്വാസം സ്ഥാപിച്ചെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം എങ്ങനെ പിടിച്ചെടുക്കുക എന്നുള്ളത് നോക്കിയിട്ടാണ് ഓരോ തട്ടിപ്പുകാരും ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ രീതിയിൽ തിരിഞ്ഞാൽ നമ്മളെ പറ്റിക്കാം, നമ്മൾ ഏതൊക്കെ രീതിയിൽ പെട്ട നമ്മൾ അവരുടെ ഇതിൽ പറ്റിക്കപ്പെടും, അവരുടെ വലയിൽ വീഴും, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസവും നമുക്ക് വരുന്ന മാറ്റങ്ങൾ പഠിച്ചെടുത്തിട്ടാണ് അവർ ഈ പണിക്ക് ഇറങ്ങുന്നത്. എത്രയൊക്കെ നമ്മളിതിൽ പോയി പെടില്ല എന്ന് പറഞ്ഞാലും പെട്ടുപോവും. അതുകൊണ്ട് ഇപ്പം ഈ ഇരുന്ന് ഇങ്ങനെ ഘോരം പ്രസംഗിക്കുക, ഞാൻ പോലും ചിലപ്പോൾ നാളെ ഇതുപോലൊരു തട്ടിപ്പിൽ പെട്ടുപോവാം, അത് എനിക്ക് പറയാൻ പറ്റില്ല. അതാണ് അവരുടെ കഴിവ്, പറ്റിക്കപ്പെടാതിരിക്കാൻ നോക്കുന്നത് നമ്മുടെ കഴിവ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത്രയും നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ, ആരും ഇനിയും ഇതുപോലുള്ള തട്ടിപ്പുകളിൽ പോയി പെടാതിരിക്കുക. ഒരു രൂപയാണെങ്കിൽ പോലും നമ്മൾ അത്രയും അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശാണ്, അത് ഒരു പണിയും ചെയ്യാതെ മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ട് ഓരോരുത്തർ കൊണ്ടുപോകുമ്പോൾ നമുക്ക് അത്രയും വിഷമാണ്. ഇപ്പം ഇവൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഇത് ആരോടും പുറത്ത് പറയാൻ വയ്യാത്തൊരവസ്ഥയാണ്. എല്ലാവരും ചോദിക്കും എന്തിനാ ഇതിന് പോയി നിന്ന് കൊടുത്തത് എന്നുള്ളത്. പക്ഷെ ആ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മളും എങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി ഒരിക്കലും ആരും ഇങ്ങനത്തെ തട്ടിപ്പുകളൊന്നും പോയി പെടാതിരിക്കുക. ഇതുപോലുള്ള ഒരുപാട് തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്കും ചിലപ്പോൾ ഈ ഒരു അനുഭവം ഉണ്ടായിരിക്കാം, നാപ്ടോളിൽ നിന്ന് ലെറ്റർ വന്നിട്ടുണ്ടായിരിക്കാം, നാപ്ടോളിൽ നിന്നല്ല അതുപോലെ വേറെ പല ഓൺലൈൻ സൈറ്റിൽ നിന്നും ലെറ്റർ വന്നിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ ഇതുപോലെ ക്യാഷ് അടച്ചിട്ടുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ബുദ്ധിപരമായി നീങ്ങിയിട്ട് നിങ്ങളത് മൈൻഡ് ചെയ്യാതെ പോയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് ഇനി ആരും ഇങ്ങനെയുള്ളതിൽ പോയി പെടാതിരിക്കുക. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കാമെന്നേ പറയാനുള്ളൂ, ഏതൊക്കെ തരത്തിലാണ് നമ്മളെ പറ്റിക്കപ്പെടുത്താൻ, നമ്മളെ പറ്റിക്കാൻ ആളുകൾ വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, സൂക്ഷിച്ചും കണ്ടുമൊക്കെ നീങ്ങുക. ഇപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ അവൻ്റെ ഫോണിൽ നിന്നായിരിക്കും ഇത് ലീക്കായിട്ടുണ്ടായിരിക്കുക, കാരണം നമ്മൾ ഓരോരോ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും വായിച്ചു നോക്കാതെ എഗ്രി അല്ലെങ്കിൽ ഓക്കെ ഒക്കെ കൊടുത്തിട്ട് വിടും, യെസ് എല്ലാം നമ്മൾ പ്രസ് ചെയ്ത് വിടും. അതിലെന്താണ് എഴുതിയിരിക്കുന്നത് നമ്മൾ നോക്കില്ല, ചിലപ്പോൾ അതിലൊക്കെ ഉണ്ടായിരിക്കാം നമ്മുടെ ഫോണിലെ ഫുൾ ഇൻഫർമേഷൻ അവർക്ക് എടുക്കാനുള്ള പെർമിഷൻ ആയിരിക്കാം നമ്മൾ കൊടുക്കുന്നത്. ഒരു പക്ഷേ ഇവ വല്ല ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം, അതുവഴി ആയിരിക്കാം അവർക്ക് അവൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടായിരിക്കാം. അല്ലാതെ ഈ ഓർഡർ ഐ ഡിയൊക്കെ എങ്ങനെ പുറത്ത് പോകുന്ന ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, ഇനി ആരും പറ്റിക്കപ്പെടാതിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇനിയും കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക കേട്ടോ. എന്നാലും ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ പറ്റുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. ബൈ.